അലൈക്കും പ്രിയപ്പെട്ട മുഗ്മിനിങ്ങളെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് പ്രധാനപ്പെട്ട പല ആളുകളും ആഗ്രഹിക്കുന്ന ഒരു മസല ഒരു വിഷയമാണ് അതായത് നമ്മുടെ അധിക പേരുടെ വീടുകളിലും പൂച്ചകളുണ്ടാകും അപ്പോൾ രണ്ട് ചോദ്യമാണ് വരുന്നത് ഒന്ന് പൂച്ച നജസ് ആണോ മറ്റൊന്ന് പൂച്ച ഒരു പാത്രത്തിൽ വായയിട്ടാൽ അതിൻ്റെ വിധി എന്താണ് അല്ലെങ്കിൽ പൂച്ചയുടെ രോമങ്ങൾ മറ്റുമൊക്കെ തെറിക്കുമ്പോൾ അതിൻ്റെ വിധി എന്താണ് ഇതിൻ്റെ കൃത്യമായി എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി വളരെ ലളിതമായ രൂപത്തിൽ ഇതിൻ്റെ ഓരോ കാര്യങ്ങളും കൃത്യമായി പറഞ്ഞു തരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കൃത്യമായി മനസ്സിലാക്കുക ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ മാറിക്കിട്ടും അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അതായത് നമ്മൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ജീവനുള്ള പൂച്ച നജസല്ല അപ്പോൾ മൊത്തത്തിൽ ജീവനുള്ള ഒരു പൂച്ച നജസല്ല എന്നാൽ പൂച്ചയുടെ ശവം എന്നുള്ളത് നജസാണ് അപ്പോൾ ഒരു പൂച്ച നജസല്ല അതേ സമയത്ത് പൂച്ചയുടെ ശവം എന്നുള്ളത് നജസാണ് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവനുള്ള പൂച്ചയാണെങ്കിൽ അത് നജസല്ല പൂച്ചയുടെ ശവം നജസാണ് രണ്ട രണ്ടാമത് മനസ്സിലാക്കേണ്ട വിഷയം ഈ പൂച്ചയുടെ ശവം നജസായതിനാൽ തന്നെ ജീവനുള്ളപ്പോൾ അതിൽ നിന്ന് വേർപ്പെട്ട അതിൻ്റെ അവയവങ്ങളും നജസാണ് അപ്പോൾ ഒരു കാല് ആ പൂച്ച ജീവൻ ഉണ്ടായിരിക്കെ അത് മുറിഞ്ഞു പോയാൽ ആ കാല് എന്നുള്ളത് നജസാണ് ഒന്നാമത്തത് പൂച്ച ജീവൻ ഉണ്ടായിരിക്കെ അത് നജസല്ല പക്ഷേ പൂച്ചയുടെ ശവം എന്നുള്ളത് നജസാണ് പൂച്ചയുടെ ശവം നജസായതിനാൽ പൂച്ച ജീവനുള്ളപ്പോഴും അതിൽ നിന്ന് വേർപെട്ടു പോയ അതിൻ്റെ അവയവം എന്നുള്ളത് നജസാണ് ആണ് ഇപ്പോൾ കാലാണെങ്കിൽ ആ കാല് നജസാണ് ആണ് അത് മനസ്സിലാക്കുക എന്നാൽ മറ്റൊരു കാര്യം പൂച്ച എന്നുള്ളത് ഭക്ഷിക്കാൻ പാടില്ലാത്ത ഒരു ജീവിയാണ് പൂച്ച എന്നുള്ളത് ഭക്ഷിക്കാൻ പാടില്ലാത്ത ഭക്ഷിക്കൽ നിഷിദ്ധമായ ഒരു ജീവിയാണ് മാത്രമല്ല പൂച്ചയിൽ നിന്ന് വേർപിട്ട രോമവും നജസ്സാണ് അപ്പോൾ പൂച്ചയിൽ നിന്നിങ്ങനെ രോമം വേർപെടുമ്പോൾ ആ രോമം എന്നുള്ളത് നജസ്സാണ് അത് മനസ്സിലാക്കുക മറ്റൊരു വിഷയം നമ്മൾ പറഞ്ഞു ജീവനുണ്ടായിരിക്കുക ഒരു പൂച്ച നജസ്സല്ല എന്ന് പറഞ്ഞു ആ പൂച്ച നജസ് അല്ലാത്തതിനാൽ തന്നെ പൂച്ച ഒരു പാത്രത്തിലേക്ക് വായിട്ടാൽ അതിൻ്റെ വായിൽ നജസ് ഇല്ല അത്തരമൊരു ഘട്ടത്തിൽ പൂച്ച ഒരു പാത്രത്തിലേക്ക് വായിടൽ കൊണ്ട് ആ പാത്രത്തിലുള്ളതൊന്നും നജസ്സാവുന്നില്ല ആവശ്യം മനസ്സിലാക്കുക അതായത് പൂച്ചയുടെ വായിൽ നജസ്സൊന്നുമില്ല അത്തരമൊരു ഘട്ടത്തിൽ പൂച്ച ഒരു പാത്രത്തിലേക്ക് വായിട്ടാൽ ആ വായിടൽ കൊണ്ട് അത് നജസ് ആവശ്യം കൂടി മനസ്സിലാക്കുക എന്നാൽ പൂച്ചയുടെ രോമം വെള്ളത്തിൽ വീണാൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ വീണാൽ പൂച്ചയുടെ രോമം വെള്ളത്തിൽ വീഴുമ്പോൾ ആ വെള്ളം എന്നുള്ളത് യഥാർത്ഥത്തിൽ അത് നജസ്സാണ് വീണുന്നത് അങ്ങനെ ഒരു വെള്ളത്തിലേക്ക് നജസ്സ് വീഴുമ്പോൾ ആ വെള്ളം എന്നുള്ളത് രണ്ട് കുല്ലത്തിനേക്കാളും താഴെ നോർമൽ ഗതിയിൽ ഒരു നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ലിറ്ററൊക്കെ വരുന്നതാണ് രണ്ട് കുല്ലത്ത് അത് സാധാരണ അത്തരം വെള്ളമൊന്നും നമ്മളവിടെ സൂക്ഷിക്കുന്നുണ്ടാവില്ല സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ടാങ്കുകളിലൊക്കെ ആയിരിക്കും ഹൗസുകളിൽ ടാങ്കുകളിലൊക്കെ ആയിരിക്കും ഇത്ര വെള്ളം ഉണ്ടാവാം സാധാരണ അത്ര വെള്ളം മറ്റു പാത്രങ്ങളൊന്നും ഉണ്ടാവാറില്ലല്ലോ അപ്പോൾ ഇങ്ങനെ പൂച്ചയുടെ രോമം വീഴുമ്പോൾ അത് നജസാകും ആവശ്യം കൂടി നമ്മൾ മനസ്സിലാക്കുക എന്നാൽ പാത്രത്തിലാണ് ഒരു പൂച്ചയുടെ രോമം വീണതെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഈ വെള്ളം എന്നുള്ളത് സാധാരണ ഒരു കപ്പ് വെള്ളം അവിടെ വെച്ചിട്ടുണ്ട് ആ വെള്ളത്തിയാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നാൽ നമ്മൾ ഈ കഴിക്കുന്ന പാത്രത്തിലൊക്കെയാണ് ഈ പൂച്ചയുടെ രോമം വീണതെങ്കിൽ അവിടെ ശ്രദ്ധിക്കേണ്ട വിഷം എന്നുള്ളത് അവിടെ രോമം കൂടുതലാണെങ്കിൽ അതിനീക്കം ചെയ്യണം ഇനി ഒരല്പമാണെങ്കിൽ അത് അവിടെ മാപ്പ് നൽകപ്പെടുന്നതാണ് വീഴ്ച ചെയ്യപ്പെടുന്നതാണ് എന്നാൽ പൂച്ച അവിടെ പാത്രത്തിൽ വായിടുന്ന സമയത്ത് കൃത്യമായി ശ്രദ്ധിക്കേണ്ടത് പൂച്ചയുടെ വായിൽ നജസ് ഇല്ലാത്ത നേരത്തെ പൂച്ച വായിടൽ കൊണ്ട് മാത്രം ആ പാത്രവും വെള്ളവും ഒന്നും നജസാവുന്നില്ല എന്നുള്ളതാണ് പൂച്ചയുടെ വായൽ നജസ് ഇല്ല ഒരു പാത്രത്തിലേക്ക് പൂച്ച വായിട്ടാൽ ആ പാത്രത്തിലുള്ള ഇത് പാത്രവും അതുപോലെ അതിലുള്ള വെള്ളമൊന്നും നജസ്സാകുന്നില്ല എന്നുള്ളതാണ് എന്നാൽ ഈ പാത്രത്തിലേക്ക് പൂച്ചയുടെ രോമം വീണാൽ ഒരുപാട് രോമം ഉണ്ടെങ്കിൽ അതിനെടുത്ത് മാറ്റണം ഒരല്പമാണെങ്കിൽ കുറച്ച് മാത്രമാണെങ്കിൽ അത് വീഴ്ച നൽകപ്പെടും മാപ്പ് നൽകപ്പെടും മൊത്തത്തിൽ പൂച്ചയുടെ രോമം എന്നുള്ളത് മനസ്സിലാക്കുക അത് നജസ്സാണ് അതുപോലെ ജീവനുള്ളൊരു പൂച്ച നജസ്സല്ല അപ്പോൾ വീട്ടുകളിൽ പൂച്ചയെ വളർത്തുക മാത്രമല്ല പൂച്ച എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കണം പൂച്ച എന്നുള്ളത് അത് ഇതിൻ്റെ ശവം എന്നുള്ളത് നജസ് ആണ് അപ്പോൾ പൂച്ചയിൽ നിന്ന് വേർപെട്ടു പോയാ അതിൻ്റെ ഒരു അവയവം ജീവനുണ്ടായിരിക്കുക തന്നെ വേർപെട്ടു പോകുന്ന അതിൻ്റെ അവയവം അതും നജസാകും ആവശ്യങ്ങളൊക്കെയാണ് ഈ പൂച്ചയുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇൻഷാല്ല ഇനിയും കൂടുതൽ വിഷയങ്ങൾ മറ്റു വീഡിയോകളിലായി നമുക്ക് ചർച്ച ചെയ്യാം ഇതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മസലകൾ ഇൻഷാല്ല നിങ്ങൾക്ക് തായ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അലഹമ്മദെന്നുള്ളൊരു കമൻ്റ് രേഖപ്പെടുത്താം ഇതായാലും കാര്യങ്ങളൊക്കെ നന്നായി പഠിക്കാൻ അള്ളാഹു നമുക്ക് തോഫി നൽകിയ അനുഗ്രഹിക്കട്ടെ നിങ്ങളൊക്കെ ദുബായിൽ പ്രത്യേകം ഉൾപ്പെടുത്താം ഒരിക്കൽ കൂടി ദാവസിയത്തോടെ അസ്ലാമലൈക്കും